സ്നേഹമുള്ളവരെ, ഇന്ന് മെയ് 24 മത്തായിയുടെ സുവിശേഷത്തിലെ 11 25 മുതൽ 30 വരെയുള്ള തിരുവചനങ്ങളാണ് നമ്മുടെ ചിന്താ വിഷയം. യേശുനാഥൻ പിതാവായ ദൈവത്തെ സ്തുതിക്കുകയാണ്. സ്വർഗത്തിന്റെയും ഭൂമിയുടെയും നാഥനായ പിതാവേ, നീ കാര്യങ്ങൾ ബുദ്ധിമാന്മാരിലും വിവേകികളിൽ നിന്നും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തി കൊടുത്തിയതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്രകാരം 28 വചനത്തിൽ നാം കാണുകയാണ്. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവേൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഞാൻ ശാന്തശീലനും വിനീതഹൃദയനുമാണ് എന്ന്. ശാന്തശീലനായ വിനീതഹൃദയനായ യേശുവിൽ നിന്നും പഠിച്ചാൽ മാത്രമേ, ആശിഷ് നിർമ്മലമായ ഒരു മനസ്സുണ്ടായാൽ, ഹൃദയമുണ്ടായാൽ മാത്രമേ മഹാരഹസ്യങ്ങൾ പലതും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഇന്നത്തെ ലോകത്ത് ലൗകിക ജ്ഞാനത്തിനും ലൗകിക സമ്പാദത്തിനും വേണ്ടിയും ഓടി നടക്കുന്ന ഒത്തിരിയേറെ ആളുകളെ നമുക്ക് കണ്ടുമുട്ടാൻ സാധിക്കുക. അവർക്കൊന്ന് യഥാർത്ഥമായ ശാന്തിയും സമാധാനം ലഭിക്കുകയില്ല. പരിശുദ്ധാമയുടെ ജീവിതം നമുക്കറിയാം. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ ഇഷ്ടം പോലെ എന്നിലാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവഹിതത്തിന് വിട്ടുകൊടുത്ത അമ്മ ദൈവത്തിന്റെ അമ്മയാകാനുള്ള ഭാഗ്യം ലഭിച്ചു. പ്രിയമുള്ളവരെ, നമുക്ക് ശാന്തശീലത യേശുവിൽ നിന്ന് പഠിക്കാനും അങ്ങനെ മറ്റുള്ളവർക്ക് ശാന്തിയും സമാധാനം പകർന്നു കൊടുക്കുന്നവരാകാൻ വേണ്ട കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഏവർക്കും ശുഭദിനം ആശംസിക്കുന്നു.